നമസ്കാരം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാന ലാപ്പിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ജനങ്ങളെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. മുന്നണി പ്രവർത്തകരുമൊക്കെ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിനിടയിലാണ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ വലിയൊരു ശക്തമായ മഴ ഈ പുതുപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഞങ്ങൾ ഈ മഴയത്ത് പുതുപ്പള്ളി വഴി ഒന്ന് യാത്ര ചെയ്യുകയാണ്. എനിക്കൊപ്പം ഉള്ളത് ഫോക്കസ് ടി വിയുടെ കോട്ടയം റിപ്പോർട്ടർ രാഹുൽ ഇരുമ്പുകുഴിയും ക്യാമറാമാൻ അരുൺ മലയിലും ഒപ്പമാണ്. ഏതായാലും രാഹുൽ, ഇപ്പൊ ഇവിടെ വലിയ അപ്രതീക്ഷിതമായിട്ടൊരു മഴ ഉണ്ടായിരിക്കുകയാണ്. ഈ മഴ ഈ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ഇന്ന് പാമ്പാടിയിൽ നടക്കുകയാണ്. അപ്പോൾ ഈ കൊട്ടിക്കലാശത്തെ ബാധിക്കുമോ, അവരുടെ ചൂട് തണുപ്പിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുകയാണ്. ഇല്ല, ഒരിക്കലും അങ്ങനെ ഒരു തോന്നലില്ല. ഇപ്പൊ ഈ മഴ കൊട്ടിക്കലാശത്തെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാ മുന്നണികളും നമുക്കറിയാവുന്ന പോലെ തന്നെ പരമാവധി ആവേശത്തിലാണ്. നമ്മളിപ്പോ തന്നെ കണ്ടു ഡിവൈഫൈയുടെ പ്രവർത്തകരൊക്കെ മഴ നനഞ്ഞുകൊണ്ട് ബൈക്കിൽ കൊടിയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മളിപ്പോ തന്നെ കണ്ടു. അപ്പൊ എന്തായാലും ശക്തമായ മഴ തന്നെയാണ് പുതുപ്പള്ളിയിൽ ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ആശങ്ക ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. കൊട്ടിക്കലാശത്തെ ബാധിക്കുമെന്നൊരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട്. പ്രചരണത്തിന്റെ ഇവരുടെ ആവേശം ആ ചൂടൊരിക്കലും ചോരത്തില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ബൈക്കിൽ കൂടി മഴ നനഞ്ഞുകൊണ്ട് പോകുന്നു. ഇപ്പോൾ തോട്ടയ്ക്കാട് നിന്നുമാണ് ജേക്ക് സി തോമസിന്റെ, എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്ക് സി തോമസിന്റെ പ്രചരണം പര്യടന വാഹനം ആരംഭിച്ചിരിക്കുന്നത്. അത് ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ പാമ്പാടിയിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ അവർക്ക് ഈ പ്രചരണത്തെ ബാധിച്ചിട്ടുണ്ടാവും. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഇപ്പോൾ കഴിയില്ല. നമ്മൾ പുതുപ്പള്ളി ടൗണിലാണുള്ളത്. ആ പര്യടന വാഹനം അത് നിർത്തേണ്ടി വരുമോ, അതെങ്ങനെയായിരിക്കും അവർ കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും മഴ ഒരു പ്രതിസന്ധി തന്നെയാണ്. അപ്രതീക്ഷിതമായി പെയ്ത മഴ, ഇപ്പൊ താങ്കൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മഴ പെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്രതീക്ഷിതമായ മഴയാണ്. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ എന്താണെങ്കിലും എല്ലാ മുന്നണികളുടെയും പ്രവർത്തകരും നേതാക്കളും ഒക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നുമുണ്ട്. ഇവിടുന്ന് നമുക്ക് വലത്തേക്ക് തിരിയണം. കാരണം ഇവിടെ വൺ വേ സംവിധാനമാണ്. അതായത് പുതുപ്പള്ളി ടൗണിൽ നിന്നും നമ്മുടെ വലിയ പള്ളി, അതായത് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് ഇപ്പോൾ വൺ വേ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ പുതുപ്പള്ളി കവല എന്ന് പറയുന്ന ഒരു നാല് റോഡുകൾ ചേരുന്ന ഒരു കവലയാണ്. അവിടെ നിന്നാണ് ഈ വൺ വേ സംവിധാനം. നമുക്കിപ്പോൾ പോകാൻ കഴിയുന്നത് പുതുപ്പള്ളി വലിയ പള്ളിയിലേക്ക് പോകും. അവിടെയും വലിയ തിരക്കുകളുണ്ട്. കൂടുതലും യു ഡി എഫ് പ്രവർത്തകരൊക്കെ അവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ യു ഡി എഫിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും നടക്കുന്നത് നമുക്ക് പറയാൻ കഴിയുന്നത്? എന്താണെങ്കിലും പ്രത്യേകിച്ച് ഇത്തവണ നമ്മൾ കണ്ടതാണ്, ഇത്തവണ പതിവിൽ നിന്ന് വിപരീതമായി തെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിച്ച സമയം തൊട്ട് നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകരടക്കം ഏറ്റവും കൂടുതൽ ക്യാമ്പ് ചെയ്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് പുതുപ്പള്ളി പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ ഉള്ളത് കൊണ്ടാവാം മാധ്യമ പ്രവർത്തകരടക്കം, ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പ് ചെയ്ത ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ക്യാമ്പ് ചെയ്ത ഒരു സ്ഥലം പുതുപ്പള്ളി പള്ളി തന്നെയാണ്. ഇപ്പോഴും ഇന്ന് രാവിലെയും അങ്ങനെ തന്നെയാണ്. ചാണ്ടിയമ്മൻ അടക്കം അല്പസമയം മുമ്പ് വരെ ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രചരണത്തിന്റെ ഭാഗമായി മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഉമ്മൻചാണ്ടിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് ഈ പുതുപ്പള്ളി പള്ളിയിലാണ്. ഇപ്പോൾ തന്നെ അവിടെ വരുന്ന പ്രവർത്തകർ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പ്രവർത്തകർ യു ഡി എഫിന് വേണ്ടിയിട്ട് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അവിടെ വന്ന് ഈ കബറിടത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവർ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നതൊപ്പം തന്നെ പ്രവർത്തകർക്ക് ഒരു വലിയ ആവേശവുമായി മാറുകയാണ് ഈ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ എന്ന് അല്ലെ? കാരണം ഈ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ എങ്ങനെ കാണുന്നു എന്നതിന്റെ കൂടി ഒരു വിലയിരുത്തലായിരിക്കും ഈ ചാണ്ടിയമ്മന്റെ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം, അല്ലെങ്കിൽ ഈ വർഷത്തെ ഫലപ്രഖ്യാപനം എന്ന് നമ്മൾക്ക് കരുതാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇത്തവണ പല യു ഡി എഫിന്റെ നേതാക്കളും പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ മത്സരിക്കുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ് എന്നാണ് യു ഡി എഫിന്റെ പല നേതാക്കളും അവകാശപ്പെടുന്നത്. അപ്പോ ക്ഷമിക്കണം, എന്താണെങ്കിലും കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിലെ ഇരട്ടി ഭൂരിപക്ഷം, ഇല്ലെങ്കിൽ അതിലധികം ഭൂരിപക്ഷം ഇത്തവണ ചാണ്ടിയമ്മന് ലഭിക്കുമെന്നാണ് പറഞ്ഞത്. മഴ വീണ്ടും ശക്തമാവുകയാണ് ശ്യാമേ. എന്താകും എന്നറിയില്ല. വൈകുന്നേരം 5-6 മണിയോടുകൂടിയാണ് കൊട്ടിക്കലാശം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ സമയം 1:30 ആവുകയാണ്. അപ്പോ ഏതാണ്ട് 4 മണിയോടുകൂടി പ്രധാന മുന്നണികളുടെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരും അടക്കം പുതുപ്പള്ളി പാമ്പാടിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചത്. പ്രചാരണ വാഹനം കടന്നു പോകുന്നുണ്ട്. കാണാം മഴ കാണുമ്പോളേ, കാരണം ഈ കൊട്ടിക്കലാശം കാണുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ അവിടെ എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ജനങ്ങൾ, അതായത് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിന്റെ യു ഡി എഫ് ആയിക്കോട്ടെ, എൽ ഡി എഫ് ആയിക്കോട്ടെ, എൻ ഡി എ ആയിക്കോട്ടെ, അതിലെ സംസ്ഥാന തലത്തിലുള്ള ദേശീയ തലത്തിലുള്ള പ്രവർത്തകർ നേതാക്കൾ വരെ ഇപ്പോൾ ഈ പുതുപ്പള്ളി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം വരുമ്പോൾ വലിയ ആവേശകരമായ ഒരു കൊട്ടിക്കലാശം തന്നെയാകും എന്ന് നമ്മൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മഴ എങ്ങനെയായിരിക്കും ബാധിക്കുക? നല്ല രീതിയിൽ തന്നെ ബാധിക്കും. എന്താണേലും മഴ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. കാര്യം നമ്മൾ മുമ്പ് യാത്ര ചെയ്ത് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന മഴയുടെ അളവല്ല ഇപ്പം. മഴ വീണ്ടും
ശക്തമായിരിക്കുകയാണ്. അപ്പോ ഇതാണ് പള്ളി, പുതുപ്പള്ളി പള്ളിയുടെ മുൻപിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെ കബറിടമൊക്കെ സ്ഥിതി ചെയ്യുന്ന പുതുപ്പള്ളി ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ മുമ്പിലൂടെ ഇപ്പോഴും ആ പള്ളിയുടെ, എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ അല്പസമയങ്ങൾക്ക് മുമ്പ് അവിടെ പോയപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ഇന്നും അവിടേക്ക് ആ കബറിടത്തിലേക്കടക്കം എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് ഇപ്പോൾ പറയുമ്പോൾ നമ്മളിപ്പം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അതിനൊരു പ്രധാനമാണ് എൻ ഡിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കം ഉള്ള ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്, ഒരു മാസക്കാലമായി വർക്ക് ചെയ്യുകയാണ്. എൻ ഡി എക്ക് ഇത്തവണ എന്ത് മാറ്റം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും? അല്ല, കഴിഞ്ഞ തവണ എൻ ഡി എക്ക് ലഭിച്ച വോട്ട് എത്രയാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം വിജയിക്കില്ല എന്നുള്ള സ്വാഭാവികമായിട്ടും അറിയാമായിരിക്കും. അപ്പോ എന്താണെങ്കിലും കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിന്റെ കാൾ ഉയർന്ന തരത്തിലേക്ക് വോട്ട് നേടുക എന്നുള്ളത് എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയിട്ട് വളരെ ശക്തമായൊരു പോരാട്ടം തന്നെയാണ് എൻ ഡി എയുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിരിക്കുന്നത്. എൻ ഡി എ പ്രവർത്തകരുമായി അവരും ഈ വാഹന പര്യടനം, അതായത് വാഹന ജാഥ ഒരു ഉച്ചകഴിഞ്ഞ് ആരംഭിച്ച് അവർ പാമ്പാടിയിലേക്ക് ഒരു 5 മണിയാകുമ്പോൾ എത്തിച്ചേരും. ഈ പാമ്പാടിയിൽ തന്നെയാണ് ഈ 3 പ്രവർത്തകരും കൊട്ടിക്കലാശം, 3 മുന്നണികളും കൊട്ടിക്കലാശം നടത്തുന്നത്. കാരണം ചില ഭാഗങ്ങൾ അവർക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കാരണം എൽ ഡി എഫിന്റെ കോട്ടയം റൂട്ടിന്റെ ഭാഗത്ത് എൽ ഡി എഫിന്റെ പ്രചരണവും നടുക്ക് ഭാഗത്തായിട്ട് എൻ ഡി എ ബി ജെ പി പ്രവർത്തകരും, അതിനപ്പുറമായി ആലമ്പള്ളി ബസ് സ്റ്റാൻഡ് ഭാഗം കേന്ദ്രീകരിച്ച് യു ഡി എഫ് പ്രവർത്തകരുടെയും കൊട്ടിക്കലാശമാണ് നടക്കുന്നത്. ഇവർ തമ്മിൽ സംഘർഷം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പോലീസ് കൃത്യമായ സ്ഥല സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ സന്നാഹം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കൊട്ടിക്കലാശം എന്നത് സംബന്ധിച്ചിടത്തോളം വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്, വളരെ മത്സരമുണ്ട്. യുവാക്കൾ 3 യുവാക്കളാണ്, ഒപ്പം ആം ആദ്മിയുടെ ലൂക്ക് തോമസ്, പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷേ ഈ 3 യുവാക്കൾ മത്സരിക്കുമ്പോൾ വലിയ യുവാക്കൾക്കിടയിൽ തന്നെ വലിയ ആവേശം ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കൊട്ടിക്കലാശം എന്ന് പറയുമ്പോൾ ഓരോ മുന്നണികളും ശ്രമിക്കുന്നത് തങ്ങളുടെ ശക്തി അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോ നാളെ കഴിഞ്ഞ് ഈ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അതിന് മുന്നോടിയായി നടക്കുന്ന ഈ കൊട്ടിക്കലാശത്തില് ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ പങ്കെടുപ്പിക്കുക. ഉദാഹരണം എൽ ഡി എഫിനാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തകർ എത്തുന്നത് എങ്കിൽ ഇത് കാണുന്ന സാധാരണക്കാരനൊരു തോന്നലുണ്ടാകും, ഓ ജയിക്കും, ഇത്രത്തോളം പിന്തുണയുണ്ട്, ആ ഒരു തോന്നലുണ്ടാകും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനാണ് എല്ലാ മുന്നണികളും, അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൻ ഡി ആണെങ്കിലും ശ്രമിക്കുന്നത്. ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു കൊട്ടിക്കലാശം നടത്തുക എന്നുള്ളതാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ, ഇല്ലെങ്കിൽ കൊട്ടിക്കലാശത്തിന്റെ ഒരുക്കങ്ങൾ പല സ്ഥലങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ജയിക്കോ എന്ന് പറഞ്ഞാണ് പ്രവർത്തകർ മുന്നിൽ നിൽക്കുന്നത്. ശരിക്കും 2 തവണയാണ് ഈ മണ്ഡലത്തില് ജയിക്ക് സി തോമസ് മത്സരിച്ചത്. ഇത് 3ാം തവണയാണ്. ഒരുപക്ഷെ 2 തവണ പ്രവർത്തിച്ചതിന്റെ, പ്രവർത്തകരെ വോട്ടർമാരെ വോട്ട് സമ്പർക്കം ചെയ്തതിന്റെ അനുഭവ പരിചയം ജയിക്കിനുണ്ട്. ഒരുപക്ഷെ ചാണ്ടിയമ്മനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആദ്യമായിട്ടാണ്. ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ, അദ്ദേഹം ചെയ്ത കുറെ പ്രവർത്തികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ വികസനമാണ് ഏറ്റവും കൂടുതൽ ഉയർത്തി, വികസനമില്ല എന്നുള്ള കാര്യമാണ് ഉയർത്തി കാണിച്ചത്. പക്ഷെ എന്റെ ഒരു സംശയം, ഒരുപക്ഷെ എൽ ഡി എഫിന് ഒരു ചരിത്രം, അതായത് പുതുപ്പള്ളി പുതുചരിത്രം കുറിക്കുമെന്നാണ് ജെ സി തോമസും എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. സാധിക്കുമോ അങ്ങനെ? അതെ, പുതിയൊരു പുത്തൻ പുതുപ്പള്ളി എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ഒരു ക്യാപ്ഷൻ തന്നെ, പുത്തൻ പുതുപ്പള്ളി. അതിനുവേണ്ടി ജയിക്കിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. എന്താണെങ്കിലും ഇപ്പം കഴിഞ്ഞ 2 തവണ ജയിക്ക് മത്സരിച്ചതിൽ പോലെ അല്ല ഇത്തവണ. കാരണം കഴിഞ്ഞ 2 തവണ നമുക്കറിയാം അധികാരനായ മുഖ്യ ഉമ്മൻചാണ്ടിയോടാണ് മത്സരിച്ചത്. എന്നാൽ ഇത്തവണ അതല്ല, ജയിക്കിന് കുറച്ചുകൂടി സാധ്യതയുണ്ട്. നമുക്കറിയാം ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ഇക്കുറി നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ശക്തമായ ഒരു, എല്ലാവരും ഒരേപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ന് വേണേ പറയാം. പ്രത്യേകിച്ച് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ആണെങ്കിൽ പോലും യുവാവാണ്, ചെറുപ്പക്കാരനാണ്. 3 പേരും ഒരേപോലെയുള്ള തുല്യരായ സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ വിജയം പരാജയങ്ങളൊന്നും പ്രവചിക്കാൻ സാധിക്കില്ല. അത് ഇനി നമ്മൾ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഇത് കണ്ട് അവരുടെ മനസ്സിലൊരു വിലയിരുത്തലുണ്ട്. അത് അടുത്ത 5ാം തീയതി ആയിരിക്കും. അതെ, ഇനിയിപ്പോ ഇന്നെന്താണെങ്കിലും 6 മണിയോടുകൂടി ഈ കൊട്ടിക്കലാശമാണ്. കൊട്ടിക്കലാശം കഴിഞ്ഞാൽ പിന്നെ നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. നാളെ ഒരു ദിവസം വീട് കയറിയൊക്കെയുള്ള പ്രചാരണങ്ങൾ ഉണ്ടാകും. അതിനുശേഷം മറ്റന്നാൾ രാവിലെ 7 മണിയോടുകൂടി പുതുപ്പള്ളി വിധി എഴുതാൻ തുടങ്ങുകയാണ്. 7 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ് ടൈമുള്ളത്.
എന്താണെങ്കിലും നാളെ ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ പുതുപ്പള്ളിയെ ഇനി ആര് നയിക്കും, പുതുപ്പള്ളിയുടെ ജനനായകൻ ആരാണ് എന്നറിയാൻ നാളെ ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അത് നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ ആദ്യം ശക്തമായ മഴയായിരുന്നു, ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്, മഴ കുറഞ്ഞിരിക്കുകയാണ്. ഇനിയും പറയാൻ പറ്റില്ല ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുമോ എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും നമുക്ക് കുറെ ജനങ്ങളുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കൊരു തിരക്കേറിയ സ്ഥലത്ത് നമുക്ക് നിർത്തിയിട്ട് ജനങ്ങളോട് നമുക്ക് ചോദിക്കാം ഇത്തരത്തിൽ അവരുടെ മനസ്സിൽ എന്താണ് ഇപ്പോൾ ഒരു ട്രെൻഡ്, ആർക്കൊപ്പമാണ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. എന്താണെങ്കിലും ഈ എല്ലാ മുന്നണികളുടെയും പ്രവർത്തകരും നേതാക്കന്മാരും സ്ഥാനാർത്ഥികളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമുക്കും ആഗ്രഹിക്കാം മഴ മാറി നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. കാരണം എന്താണെങ്കിലും ഒരുപാട് സജ്ജീകരണങ്ങളൊക്കെ അവരെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ വലിയൊരു ആവശ്യത്തിൽ തന്നെയാണ്. അപ്പൊ അത് നഷ്ടമാകാതിരിക്കാൻ മഴ കുറെ മണിക്കൂറുകളത്തേക്കൊന്ന് മാറി നിൽക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഏതായാലും പുതുപ്പള്ളിയിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യമേ ശക്തമായ ഒരു മഴയുണ്ടായിരുന്നു. ആ മഴ ഞങ്ങളുടെ സംസാരത്തിൽ ഒരല്പം ശമനമായിരിക്കുകയാണ്. എന്തായാലും ഈ മഴയില് ഈ പ്രവർത്തകരുടെ മുന്നണികൾ പ്രവർത്തകരുടെ ചൂട്, അവരുടെ ആവേശം ഒരിക്കലും തണുത്തു പോവില്ല എന്ന് കരുതണം. കാരണം കഴിഞ്ഞ ഒരു മാസമായി അവർ വീടുകൾ കയറിയുള്ള പ്രവർത്തനം, പര്യടനങ്ങൾ, കുടുംബ സദസ്സുകൾ, അങ്ങനെ നിരവധി മണി വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ് ഈ മുന്നണികൾ എല്ലാം തന്നെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ അവസാന ലാപ്പിൽ കൊട്ടിക്കലാശം അതും വലിയ ആവേശമാകും. മഴയെ മഴയുണ്ടെങ്കിൽ മഴയെ വരെ അവഗണിച്ചുകൊണ്ട് മഴയെ വരെ തോൽപ്പിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശമായിരിക്കും ഇത്തവണ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാമ്പാടിയിൽ ഉണ്ടായിരിക്കുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കോട്ടയം റിപ്പോർട്ടർ രാഹുൽ ഇരുമ്പുഴിക്കും ക്യാമറാമാൻ അരുൺ മലയിലിനുമൊപ്പം സി ആർ ഷാം, ഫോക്കസ് ന്യൂസ് ടി വി,